സഖാവ് ടി പി ചന്ദ്രശേഖരൻ, അങ്ങനെ പറയാനാണ് ഇഷ്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. 51 വയസ്സായിരുന്നു പ്രായം. 51 വെട്ടുവെട്ടി കൊല്ലുകയായിരുന്നു ആ ഭീകരർ. പക്ഷേ നിയമസഭയിലെ ശക്തമായ ശബ്ദമായി മാറുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ രമ. ഇന്നിതാ നിയമസഭയിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് കെ കെ രമ എത്തിയപ്പോൾ വന്ന വരവായിരുന്നു ഏറ്റവും വലിയ ശ്രദ്ധ നേടിയ ഒരു കാര്യം. ടി പി ചന്ദ്രശേഖരന്റെ ഫോട്ടോ പതിച്ച സാരി ആയിരുന്നു അവർ ഉടുത്തിരുന്നത്. എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫോട്ടോ പോലും കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്കും ഇരട്ടചങ്കനും ഇവിടെ കൈകാലുകൾ ഇടിക്കുന്നു എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ടി പി ചന്ദ്രശേഖരന്റെ ചെറിയ ഒരു ചിത്രം പതിച്ച സാരി എടുത്തുകൊണ്ട് വന്നപ്പോൾ പോലും പിണറായി വിജയന്റെ ഇരട്ടച്ചങ്കിന് ഓട്ട വീണു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കാം നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കറെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ബാഡ്ജുകൾ ധരിച്ച് നിയമസഭയിലേക്ക് വരുന്നത് നിയമസഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന്. എന്തു പറയാനല്ലേ, ശരിക്കും പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ചിത്രം പതിച്ച് സാരി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത്രത്തോളം മുട്ടിടിച്ചെങ്കിൽ സഖാക്കളെ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കും മേലെയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന ധീരനായ സഖാവിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിന് ഇത്ര ചട്ടലംഘനം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയാണ് ഓർമ്മ വരുന്നത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം, അന്ന് നിങ്ങളൊക്കെ കോഴവാണി എന്ന് വാഴ്ത്തിക്കൊണ്ടിരുന്ന നമ്മുടെ മാണി സാർ, ഇന്നിപ്പോൾ അദ്ദേഹം ആത്മീയ ഗുരുവും വലിയ സംഭവമൊക്കെയാണ് സഖാക്കന്മാർക്ക്. അന്ന് കോഴവാണി ആയിരുന്നു. ഈ കോഴവാണി ഒരു ബജറ്റ് അവതരിപ്പിക്കാനായി നിയമസഭയിലേക്ക് വന്നപ്പോൾ പൂത് വിളയാടിയ നിയമസഭയിലെ കുറച്ച് പ്രതിപക്ഷ MLA മാരെ ഞാൻ ഈ സമയത്തൊന്ന് ഓർത്തു പോകുന്നു. അതായത് ഒന്നാമത് നിന്നത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാ അഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ചേട്ടനായിരുന്നു. നിയമസഭയിൽ കയറിയിട്ട് സ്പീക്കറുടെ കസേരയെടുത്ത് തലകുത്തനെ മറിച്ചായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. പിന്നെ പഴയ നമ്മുടെ ധനകാര്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധൻ എന്ന് സ്വയം പറയുന്ന നമ്മുടെ തോമസ് ഐസക്, എളമരം കരീമും, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുടെ അഭിമാനമായ ജി സുധാകരൻ അടക്കമുള്ള പ്രതിപക്ഷ MLA മാർ അന്ന് അവിടെ കാട്ടിക്കൂട്ടിയ പോക്കൃത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ ഒരു വാക്ക് കൊണ്ട് വിവരിച്ചാൽ പോലും മതി വരില്ല. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബില് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോഴാണ് പറയുന്നത് അതൊക്കെ ചട്ടലംഘനങ്ങളല്ലായിരുന്നു, നല്ല കാര്യങ്ങളായിരുന്നു. അതായത് സമൂഹത്തിൽ നല്ലത് വരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷ MLA മാരുടെ കണ്ടുപിടുത്തം. കഴിഞ്ഞ വർഷം സ്പീക്കർ എന്ന സ്ഥാനത്ത് ഞെളിഞ്ഞിരുന്ന ശ്രീരാമകൃഷ്ണനും ഈ പ്രവൃത്തിയിൽ ഒട്ടും പിറകിലല്ല എന്നുള്ളത് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ചട്ടങ്ങളൊക്കെ ലംഘിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ MLA മാർ ഇന്ന് ഭരണപക്ഷത്തേക്ക് വന്നപ്പോൾ ധീരനായ ഒരു സഖാവിന്റെ ഫോട്ടോ പതിച്ച സാരി ഉടുത്ത നമ്മുടെ കെ കെ രമ ചെയ്ത നടപടി നിയമസഭാ ചട്ടലംഘനമാണ് അല്ലേ? കലികാലം അല്ലാതെ എന്തു പറയാൻ.